പത്തനംതിട്ട എലന്തൂരിലെ രണ്ട് നരബലി നടന്ന സ്ഥലം, അത് കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും ലോകം മുഴുവൻ പ്രസിദ്ധമായി. അവിടെ ലൈലയുടെയും ഭഗവത് സിംഗിൻ്റെയും വീട്, അതിൻ്റെ ചുറ്റുവട്ടവും ഇന്നെല്ലാവർക്കും സുപരിചിതമാണ്. ആ നരബലി നടന്ന വീടും പരിസരവും കാണാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും അവിടെ വന്ന് ആ സ്ഥലങ്ങൾ നോക്കുന്നു. ആ വീടിൻ്റെ ജനലിൽ തുറന്നിട്ട് അതിൻ്റെ അകത്ത് നരബലി നടത്തിയ കട്ടിൽ നോക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഒരു തീർത്ഥാടനം പോലെ ധാരാളം പേര് വന്നുകൊണ്ട് വരുന്നു. പോലീസ് അവിടെ നിന്ന് പോയി. 10-20 ദിവസം പോലീസ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ നാട്ടുകാരെ അകത്ത് പ്രവേശിപ്പിക്കാതെ നോക്കിയിരുന്നു. രാവും പകലും ലൈറ്റുമൊക്കെ അവിടെ ഇട്ട് ആ വീടിൻ്റെ ഉള്ളിൽ വെട്ടവും അതിൻ്റെ കോമ്പൗണ്ടിൽ നിറയെ വെട്ടവും ചാനലുകാർ മുഴുവൻ അവിടെ വന്ന് അവരുടെയൊക്കെ ലൈറ്റിൻ്റെ പ്രകാശം എല്ലാം നമ്മൾ കണ്ടു. ഏതായാലും പോലീസ് അവിടെ നിന്ന് പിൻവാങ്ങി. പകൽ അവിടെ ആൾക്കാർ വന്ന് കണ്ടുകൊണ്ടിരുന്നു. പതുക്കെ പതുക്കെ ആൾക്കാരുടെ വരവ് നിന്നു. ഇപ്പോൾ അവിടെ വിജനമായി. രാത്രി ഇപ്പം വലിയ കൂരിയിരുട്ടായി. അവിടെ ആരുമില്ല. പലർക്കും ആ വീടിൻ്റെ പരിസരത്തൂടെ 6 മണി കഴിഞ്ഞ് നടക്കാൻ ഭയം. അത് വളരെ വിജനമായി. ഇപ്പോൾ അവിടെ വലിയ ശല്യം ഇല്ലാത്തതുകൊണ്ട് രാത്രി മരങ്ങൾ നിറയെ നിൽക്കൊണ്ട് നല്ല കൂരിയിരുട്ട്. അവിടെ ചീവിടിൻ്റെ ശബ്ദം, കടവാവുകൾ പറക്കുന്നു, പല സ്ഥലങ്ങളിൽ നിന്ന് വാവലുകൾ വരുന്നു. ആ രാത്രിയുടെ നിശബ്ദതയിലെ വലിയ വലിയ ചില ശബ്ദങ്ങൾ കേൾക്കുന്നു. നാട്ടുകാർക്ക് ഭയമായി. ഒരു ഹോണ്ടഡ് ഹൗസ് പോലെയായി. അവിടെ റോസ്ലി അതുപോലെ തന്നെ പത്മ അവരെ നരബലി നടത്തിയ അവരെ ആത്മാക്കൾ അവിടെ ഉണ്ടാവും, അവരെ രോദനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അന്ധവിശ്വാസികൾ പ്രചരിപ്പിക്കുന്നു. അവിടെ ചില ശബ്ദങ്ങൾ രാത്രി കേൾക്കുന്നു. ജനങ്ങൾക്ക് ഭയമായി. അതിനടുത്തുള്ളവർ പലരും രാത്രിയിലെ ആ വഴി ധൈര്യമുള്ളവരൊക്കെ ദൂരെ നിന്ന് ടോർച്ചടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി. ചില ജീവികൾ പറന്നകലുന്നത്, ചിറകടിക്കുന്ന ശബ്ദങ്ങളൊക്കെ കേട്ടു. പിന്നെ ദൂരെ നിന്ന് ചിലർ നോക്കുമ്പം ചില വെളിച്ചങ്ങൾ അതിലോട്ട് ചെറുതായിട്ട് നീങ്ങുന്നത് കണ്ടു. ചെറിയ ടോർച്ചിൻ്റെ വെട്ടം പോലെ, ചില മിന്നാമിനിങ്ങുകളുടെ വെട്ടം പോലെ ചില വെട്ടങ്ങളൊക്കെ കണ്ടു. ഭയം കൂടി ജനങ്ങൾക്ക്. പലരും രാത്രിയിൽ അവിടെ അങ്ങോട്ട് ദൂരെ നിന്ന് ടോർച്ച്, പവർഫുൾ ടോർച്ച് അടിച്ചൊക്കെ നോക്കി. ചില ആൾക്കാർ അതിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുന്നത് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് ഒക്കെ കണ്ടു. വെട്ടം അടിച്ചപ്പോൾ അവർ മറയുന്നു. അവിടുത്തെ മരത്തിൻ്റെ ചുവട്ടിലും മറയുന്നു. പിശാചുക്കളാണ്, ആത്മാക്കളാണ് എന്ന് ഒരു കൂട്ടർ വിശ്വസിച്ചു. അവിടെ ഇങ്ങനെ ആൾക്കാർ ചില രൂപങ്ങൾ ഒക്കെ കാണുന്നു. ചിലർ ദൂരെ നിന്ന് ടോർച്ചടിക്കുമ്പോൾ അവർ മറയുന്നു, വീടിൻ്റെ പിന്നിലേക്ക് മാറുന്നു, മരത്തിൻ്റെ അങ്ങോട്ട് മറവെടുക്കുന്നു. അങ്ങനെയൊക്കെ ചില വാർത്തകൾ വന്നു. ഇപ്പോൾ അവിടെ വളരെ വിജനവും ആൾക്കാർക്ക് ആ ഏരിയ രാത്രി 6-ന് ശേഷം വെളുപ്പിനെ വരെ നടക്കാനായിട്ട് അതിൻ്റെ അടുത്തൂടെ നടക്കാൻ ഭയമായി. എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ചില കുബുദ്ധികൾ ഒക്കെ ഒന്ന് പരിശോധിച്ചു. ചില ശാസ്ത്രബോധമുള്ളവരൊക്കെ ആ വഴിയൊക്കെ രഹസ്യമായിട്ട് അന്വേഷിച്ചു. ചിലരെ കണ്ടു, ചില പിശാചുക്കളെ കണ്ടെന്നാണ് പറയണേ. അവരോട് സംസാരിച്ചു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താ നടന്നതെന്ന് അവർക്കൊക്കെ തോന്നിയത്. അവിടെ കള്ളുകുടിയന്മാർ സ്ഥിരമായിട്ട് കുടിക്കുന്നവർ വീട്ടിൽ കയറാൻ മേല, പോലീസ് ശല്യം, റോഡിൽ കടത്തിണ കിടക്കുന്ന കള്ളുകുടിയന്മാർ അറിയാം, ബീവറേജ് കോർപ്പറേഷൻ അടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നവരൊക്കെ പതുക്കെ നടന്ന് ഈ ലൈലയുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ ആ തിണ്ണയിലും ഒക്കെ പോയി കിടക്കാൻ തുടങ്ങി. അല്പസ്വല്പം അവിടെ ഇരുന്ന് അടിക്കാം. ഒരു ശല്യവുമില്ല, പോലീസ് ശല്യവുമില്ല, നാട്ടുകാരുടെ ശല്യവുമില്ല, എല്ലാവർക്കും ഭയമാണ്. ഇവരെ പിശാചുകളായിട്ട് കാണ്ടേക്കും. ഇവർക്ക് നല്ല സുഖം. അവിടെ ഇരുന്ന് ബീഡിയും സിഗരറ്റും വലിക്കും, അവിടെ തന്നെ മൂത്രമൊഴിക്കും, അവിടെ തന്നെ വിളിക്കിറങ്ങും, ഒരു പ്രശ്നവുമില്ല. വളരെ സ്വതന്ത്രമായ ഒരു രാജ്യം പോലെ. അപ്പം കള്ളുകുടിയന്മാർ ആണ് രാത്രിയിൽ അവിടെ പിശാചുക്കളായിട്ട് ചിലർക്ക് തോന്നി. ഒരു ശല്യവുമില്ല, ഭാര്യയുടെ ശല്യവുമില്ല, വീട്ടുകാരുടെ ശല്യവുമില്ല, പൂസായിട്ട് അവിടെ ആ തിണ്ണയിൽ കിടക്കാം അല്ലെങ്കിൽ ആ തറയിൽ കിടക്കാം. അതാണ് സിഗരറ്റിരുന്ന് വലിക്കും, അയിലയിലേക്ക് നടന്ന് സിഗരറ്റ് വലിക്കും.
അതിൻ്റെ വെട്ടം കാണുമ്പോൾ ആൾക്കാർക്ക് ഭയം. എന്തായാലും പൊതുവെ ഒരു ശ്മശാനതയാണ് അവിടെ. ഏതായാലും രണ്ടുപേരെയും റോസ്ലിയുടെയും പത്മയുടെയും കുറ്റച്ചാർജുകൾ ഏകദേശം തയ്യാറായി. ഈ പത്മയുടെ കുറ്റച്ചാർജ് കൊടുത്തു, ശാസ്ത്രീയമായ അന്വേഷണം പൂർത്തിയാക്കി അവർ കുറ്റച്ചാർജ് കൊടുത്തു. റോസ്ലിയുടെ ഉടനെ കൊടുക്കുന്നു. ഒരെണ്ണം കാലടി പോലീസ് സ്റ്റേഷനിലാണ്, ഒരെണ്ണം എറണാകുളത്താണ്, ഒന്ന് പെരുമ്പാവൂരാണ് ചാർജ് ഷീറ്റ് കൊടുക്കുക, ഒന്ന് എറണാകുളത്ത് തന്നെ. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 14 കണ്ടാണ് ചാർജ് ഷീറ്റ് കൊടുത്തത്. പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ചാർജ് ഷീറ്റ് കൊടുക്കാൻ പോകുന്നു റോസ്ലിയുടെ. രണ്ടും കമ്മിറ്റ് ചെയ്ത് ജില്ലാ സെഷൻസ് കോടതിയിൽ വരണം, ട്രയൽ എത്രയും പെട്ടെന്ന് തുടങ്ങും. ലൈലയും ഭർത്താവും ഷാഫിയും ജയിലിൽ കിടക്കുകയാണ്, റിമാൻഡിലാണ്. അവർ ജാമ്യത്തിന് ട്രൈ ചെയ്തു, ലഭിച്ചില്ല. ഇനിയും ട്രൈ ചെയ്യും, ജാമ്യം കിട്ടില്ല. അവരുടെ ട്രയൽ കഴിഞ്ഞ് വിധി കഴിഞ്ഞിട്ട് മാത്രമേ പുറം ലോകം കാണാനുള്ള സാധ്യത വളരെ വിരളമാണെങ്കിലും അതിനേ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്.